മംഗലാപുരം ചെന്നൈ എക്സ്പ്രസിൽ വനിതാ ടി ടി ആറിന് നേരെ യാത്രക്കാരന്റെ ആക്രമണം. പാലക്കാട് സ്വദേശി രജിതയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ സീറ്റിലിരുന്നത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. സ്പെക്സ് തെറിച്ചുപോയി, അപ്പോൾ തെറിച്ചുപോയി. അതിൽ തന്നെ വീണ്ടും രണ്ടു തവണയോളം, മൂന്ന് തവണയോളം ആളടിച്ചു. അടിച്ച് മുഖത്ത് കണ്ണിന് മുകളിൽ കൂടെയും ചുണ്ടൊക്കെ പൊട്ടി, മുഖത്ത് ഇതായി. അപ്പോഴേക്കും പാസഞ്ചർ വന്ന് വേഗം പിടിച്ചു നിർത്തി, എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് എന്നെ എന്താ പറയുക അങ്ങോട്ട് മാറിയിപ്പോൾ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ പിടിച്ചു നിർത്തി. അപ്പോഴേക്കും കൊയിലാണ്ടി എത്തി, ആൾ കൊയിലാണ്ടി എത്തി എന്ന് കുറേ ചാടി ഇറങ്ങി, വേറെ ഇറങ്ങി കുഴിച്ചെന്ന് ഇറങ്ങി ഓടി. അപ്പോൾ എവിടെയാണ് കയറിയത് ഞാൻ കണ്ടില്ല. അപ്പോഴേക്കും അവിടെ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന സ്റ്റാഫ് പറഞ്ഞു അപ്പുറത്ത് അതെ മാഡം ആർ പി എഫിനെ വിളിക്ക്, അവരതിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ കഴിഞ്ഞപ്പോൾ വേഗം പോയി അപ്പുറത്തെ കോച്ചിലെത്തിയിട്ട് എൻ്റെ കൂടെയുള്ള കേസിൻ്റെ അടുത്ത് പറഞ്ഞ് അവരെല്ലാവരും കൂടെ തിരഞ്ഞ അപ്പുറത്ത് തൊട്ടപ്പുറത്തെ കോച്ചിലുണ്ടായിരുന്നു ആളെ കണ്ട്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, ഇതിപ്പോൾ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? അക്രമിയെക്കുറിച്ചുള്ള സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? 72 വയസ്സുള്ള രൈതു എന്ന വടകര സ്വദേശി ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇദ്ദേഹമാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത്. മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസിലാണ് സംഭവം ഉണ്ടായത്. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായത്. അതായത് ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ കോച്ചിൽ കയറിയത് ചോദ്യം ചെയ്തതിനാണ് ഇങ്ങനെ ടി ടി ആറിനെ അടിച്ചത്. മുഖത്ത് അടിക്കുകയായിരുന്നു, അതും ഒന്നും രണ്ടും തവണയല്ല. ആദ്യം ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് ഇത് സ്വാഭാവികമാണല്ലോ, എന്താണ് ഇവിടെ കേരളത്തിൽ മാത്രം ഇങ്ങനെ മാറിക്കയറിയ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് മുഖത്ത് ആഞ്ഞടിച്ചു എന്നാണ് ടി ടി ആർ നമ്മോട് പറഞ്ഞത്. ആദ്യം ഒരടി അടിച്ചു, വീണ്ടും മുഖത്തടിച്ചു, മൂന്നാം തവണയും മുഖത്ത് ആഞ്ഞടിക്കുകയായിരുന്നുവെന്ന് ടി ടി ആർ പറയുന്നു. മുഖത്ത് കൃത്യമായി അതിന്റെ പാടുകളും കണ്ണിലും അതിന്റെ പരിക്കുകൾ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ഈ മറ്റു യാത്രക്കാർ ഇദ്ദേഹത്തെ പിടിച്ചു വെക്കുകയായിരുന്നു. എന്നാൽ കൊയിലാണ്ടി സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോൾ ഇദ്ദേഹം കുതറി മാറി ഇറങ്ങി ഓടി മറ്റൊരു കോച്ചിൽ കയറുകയായിരുന്നു. അതിനുശേഷം ആ കോച്ചിലേക്ക് വിവരം അറിയിക്കുകയും ഈ യാത്രക്കാർ തടഞ്ഞു വെക്കുകയുമായിരുന്നു. ശേഷം കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോൾ അവിടെ വെച്ചാണ് റെയിൽവേ പോലീസ് കസ്റ്റഡി എടുത്തത്. കേസ് അല്പസമയത്തിനകം രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയുന്നത്. ഈ പരിക്കേറ്റ രജിത എന്ന പാലക്കാട് സ്വദേശിയാണ് അവർ. അവർ ബീച്ച് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും ഇപ്പോൾ അവിടെ നിന്ന് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ്. യെസ്, മംഗലാപുരം ചെന്നൈ എക്സ്പ്രസിലാണ് സംഭവം ഉണ്ടായത്. വനിതാ ടി ടി ആർ ആയ രജിതയ്ക്ക് നേരെയാണ് യാത്രക്കാരന്റെ ആക്രമണം ഉണ്ടായത്.